നമസ്കാരം, എന്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു സിറത്തിന്റെ റിവ്യൂ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പോൺസിന്റെ ബ്രൈറ്റ് ബ്യൂട്ടി സ്പോട്ട്ലെസ് ഗ്ലോ സിറം ആണിത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ, പലരും റിവ്യൂസും കണ്ടിട്ടുണ്ടാവും. വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നേക്കാളും മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക്, മേക്കപ്പ് ലുക്ക് ആർക്കെങ്കിലും കാണണം, എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഓൾറെഡി ലിങ്ക് ഉണ്ട്, അല്ല ചാനലിൽ ഓൾറെഡി വീഡിയോ ഉണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നർ റിവ്യൂവിലേക്ക് കടക്കാം. അതുപോലെ പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി സ്പോട്ട്ലെസ് ഗ്ലോ സിറം ആണ്. അപ്പം ഒരുപാട് ക്ലെയിംസ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. സ്പോട്ട്ലെസ് ഗ്ലോ ബ്രൈറ്റ് ബ്യൂട്ടി, അങ്ങനെ കുറേ ക്ലെയിംസ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, ടൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സിറം ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യണു കേട്ടോ. ഒരുപാട് നൈറ്റില്ല, ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യണു. അപ്പോൾ ഞാൻ എനിക്ക് മെയിനായിട്ടും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ്, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ടും അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗ്ലൂട്ട, ബൂസ്റ്റ് സി, അതേപോലെ തന്നെ വിറ്റമിൻ B3, ഹൈലറോണിക് ആസിഡ്, ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഗ്ലൂട്ട ബൂസ്റ്റ് സി എന്ന് പറയുന്നത് നോർമൽ വിറ്റമിൻ സിനേക്കാളും ബെനിഫിറ്റ് തരുന്ന ഒരു സംഭവമാണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിറ്റമിൻ സി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറത്തിൽ കാണാൻ വേണ്ടി പറ്റും. വിറ്റമിൻ B3 നമുക്കറിയാം, നമ്മൾ സ്കിന്നിൽ ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതുകൊണ്ടാണ് വിറ്റമിൻ B. അതേപോലെ ഹൈലോണിക് ആസിഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിൻ്റെ ആ മോയ്ചർ നിലനിർത്താനും സ്കിന്നിൽ മോയ്ചർ ലോക്ക് ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഹൈലോണിക് ആസിഡ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. ഇത് തരുന്ന ബെനിഫിറ്റും കാര്യങ്ങളും ഇങ്ങനെയാണുള്ളത്. എൻ്റെ റെഗുലറായിട്ടുള്ള യൂസ് കൊണ്ട് മെയിനായിട്ടും നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്പോട്ട്സ് ഇല്ലേ, ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ആയി കിട്ടും എന്നുള്ളതാണ് ഇവരെ മെയിൻ ഒരു ഇതിനകത്തുള്ള ഒരു ക്ലെയിം കേട്ടോ. നിങ്ങളുടെ ഒരു കൺസേൺ ഡാർക്ക് സ്പോട്ട്സ് ആണ്, പിഗ്മെൻറ്റേഷൻ ആണ് എന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആവാനും പിഗ്മെൻറ്റേഷൻ കുറയാനും ഒക്കെ തന്നെ സഹായിക്കും. നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് ഇതുള്ളത്. ഇതൊരു വെള്ളത്തിനേക്കാളും തിക്കറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ആൻഡ് ഭയങ്കര തിക്കറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പറയില്ല, കുറച്ചൊരു തിക്കറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകുന്നുണ്ട്, ഒട്ടും ആ ഒരു സ്റ്റിക്കിനെസ്സോ ടാക്കിനെസ്സോ ഒന്നും തന്നെ സ്കിന്നിൽ ഫീൽ ചെയ്യുമൊന്നുമില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ക്വിക്കായിട്ട് അബ്സോർബ് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ ഓയിലി സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് തന്നെ പറയും. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിൽ എനിക്ക് ഏറ്റവും, ഞാൻ എല്ലാ സിറം റിവ്യൂ ചെയ്യുമ്പോൾ ഞാനിത് പറയാനുണ്ട് കേട്ടോ, ഒരിക്കലും സിറം നമ്മളൊരു ക്ലിയർ ബോട്ടിലുള്ള ഒരു പാക്കേജിങ് ഒരിക്കലും ഒരു നല്ല ഐഡിയ അല്ല. കാരണം സിറം പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകുന്നൊരു സംഭവമാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ കോൺടാക്ട് ലൈറ്റ് ആയിട്ട് വരുമ്പോൾ സിറത്തിൻ്റെ ഇതിൻ്റെ കളർ മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറിലേക്ക് ടേൺ ആകും, അത് ഓക്സിഡൈസ് ആയി പോകണമാണ്. അതിൻ്റെ ഗുണത്തിൽ വ്യത്യാസം വരില്ല എന്നാണ് പറയുന്നത്, എങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പിന്നെ ഒരു മടി തോന്നും. പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ കളർ അറിയാം, കളറിലൊരു വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേടി ഉണ്ടാവും മനസ്സിലത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്ലിയർ ബോട്ടിൽ പാക്കേജിങ്ങിൽ വരുന്ന സിറത്തിന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഡാർക്ക് കളർ പാക്കേജിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വരുന്ന സിറാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചധികം കാലം നീണ്ടു നിൽക്കും, അവർ ഓക്സിഡൈസ് ആവുന്ന ടൈം ഓക്സിഡൈസ് ആവാനൊക്കെ ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്ത് തീർക്കാനായിട്ടുള്ളൊരു സമയം കിട്ടും. അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് സ്മെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ സ്മെല്ലാണ്, ഒരു പൂക്കളൊക്കെ ഒരു മണം, ഒരു ഫ്ലോറൽ മണമാണ്, കുറച്ച് എടുത്ത് നിൽക്കുന്ന സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ലെക്സ് സോപ്പൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ആ സ്മെല്ല് അങ്ങ് അടങ്ങും. ഒരുപാട് സമയം നമുക്ക് ആ സ്മെല്ല് നമ്മൾ മൂക്കിലേക്ക് അടിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സ്മെല്ലുണ്ട്, നല്ല ഓവർ പവറിങ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ്. ഓവർ പവറിങ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറൽ സെൻറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും കേട്ടോ. അങ്ങനത്തെ ഒരു സ്മെല്ലാണ് നമ്മളെ ലെക്സ് വിവൽ സോപ്പിലെ ആ ഒരു സ്മെല്ലാണ് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ. പക്ഷേ ഒരുപാട് സമയമൊന്നും നിലനിൽക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്മെല്ല് സെറ്റിൽ ഡൗൺ ആവും. അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇവർ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെയും രാത്രിയും യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിറ്റമിൻ സിൻ്റെ ഒരു കണ്ടൻറ്റ് ഉള്ളത് കാരണം നല്ലൊരു സൺസ്ക്രീനിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ രാത്രി മാത്രമാണ് യൂസ് ചെയ്യൽ, ഞാൻ സിറൊക്കെ രാത്രി മാത്രം തന്നെയാണ് ഏത് സിറാണെങ്കിലും യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഡേ ടൈമിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീനിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലൂട്ടാ ബൂസ്റ്റ് സി എന്ന് പറയുന്നത്, അത് നമ്മൾ വിറ്റാമിൻ സീനെ റെഗുലർ ആയിട്ടുള്ള വിറ്റാമിൻ സീനേക്കാളും 60 times നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളതാണ് ഇവരുടെ ക്ലെയിം കേട്ടോ. അപ്പോൾ റെഗുലർ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഗ്ലൂട്ടാ ബൂസ്റ്റ് സി എന്നുള്ളൊരു ഇൻഗ്രീഡിയൻ്റെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻഗ്രീഡിയൻറ്റ് വൈസും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് തരുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ്. അതായത് ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഒരൊറ്റ പാക്കേജിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരൊറ്റ സിറത്തിൽ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വിറ്റമിൻ സി വേറെ ആയിട്ടും ഹയലോണിക് വേറെ ആയിട്ടും അതേപോലെ തന്നെ വിറ്റമിൻ B3 ഇപ്പോൾ നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ സിറം അത് വേറെ ആയിട്ടും അങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു സിറം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ആൻഡ് അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഓഫറിൽ വാങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഇതിൻ്റെ ആക്ച്വൽ MRP വരുന്നത് 30 ml പ്രോഡക്റ്റിന് 449 rupees. ആൻഡ് ആമസോണിൽ എപ്പോഴും ഞാൻ ഇത് ഡിസ്കൗണ്ടിൽ കിടക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് തരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 1 time ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സിറം എന്ന് പറയുമ്പോൾ റെഗുലർ യൂസിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കാം. ജസ്റ്റ് ഒരു ആഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നിങ്ങൾക്ക് സിറത്തിൻ്റെ ബെനിഫിറ്റ് കാണാൻ പറ്റില്ല, ഒരു ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ റിലീജിയസ്ലി റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെയുള്ളൂ ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ അത്രയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് എടുത്തു പറയുന്ന വേറൊരു കാര്യം, ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സിറത്തിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിനോട് ഒരുപാട് സാദൃശ്യം എനിക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി വൈസും ഫീൽ വൈസും ഒക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഗാർണിയർ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്മെല്ലിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, അതർവൈസ് കൺസിസ്റ്റൻസി ഫീൽ എല്ലാം എനിക്ക് ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതിനാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ല കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലായിരുന്നു ഇന്നത്തെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ. യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തത്തെ ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.